നമസ്കാരം ഇക്രോദായിയാണ്. കഴിഞ്ഞ ഒരു 10 ദിവസത്തിനുള്ളിൽ ഞാൻ കേട്ട ഒരുപാട് എന്താ ഫേസ്ബുക്കിലും അതുപോലെ തന്നെ വാട്സപ്പിലും ഒരുപാട് കണ്ട ന്യൂസും അതുപോലെ തന്നെ ഒരു പോസ്റ്റും കണ്ടിരുന്നു. 100% ഹാൻഡിക്കാപ്പ്ഡായ ഒരാളെ നമ്മുടെ ഒരു ആരോഗ്യ പ്രവർത്തകൻ അഥവാ നമ്മുടെ സിവിൽ ഡിഫൻസിൻ്റെ കീഴിലുള്ള ഒരു പ്രവർത്തകൻ അദ്ദേഹത്തിന് കൊറോണ ബാധിച്ചതിന് ശേഷം അദ്ദേഹത്തെ നോക്കാനും ശുശ്രൂഷിക്കാനൊക്കെ അദ്ദേഹം മുൻകൈ എടുത്തു എന്ന ന്യൂസ് ഞാൻ കണ്ടിരുന്നു. അപ്പോൾ ആ ന്യൂസ് കണ്ട് അന്വേഷിച്ച് അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി അദ്ദേഹത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് പരിചയപ്പെടുത്തരാ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ വ്ളോഗിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം. അസ്സലാമു അലൈക്കും. അസ്സലാം. അപ്പോൾ നമ്മുടെ ആ പേഷ്യൻറ്റിൻ്റെ പേരെന്തേന്? റാഷിദ് കെസി. റാഷിദ് കെസി. അദ്ദേഹം പിന്നെ 100% ഹാൻഡിക്കാപ്പ്ഡായിരുന്നു. അതെ, 100% ഹാൻഡിക്കാപ്പ്ഡായിരുന്നു. 5-ാം വയസ്സിൽ പോളിയോ ബാധിച്ചാണ്ടാണ് അവനിങ്ങനെ കൈയിലും കാലിലും ഒന്നും സ്വാധീനമല്ല. ഇല്ല ഇല്ല അല്ലേ. അപ്പോൾ 100% ഹാൻഡിക്കാപ്പ്ഡായ അദ്ദേഹത്തിന് എത്ര ദിവസങ്ങൾ ക്വാറന്റൈനിൽ നോക്കിയിട്ടുണ്ട്? 7 ദിവസം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഞാൻ നോക്കിയിട്ടുണ്ട്, അവനെ നോക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് അവനെ വീട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്തു. അപ്പോൾ ഞാൻ ചോദിക്കണത്, ഈ അദ്ദേഹത്തിൻ്റെ വൈഫ് അതുപോലെ തന്നെ കുട്ടികളൊക്കെ ഒന്നുമില്ലേ? വൈഫുണ്ട്, വൈഫ് ഗർഭിണിയാണ്. ഗർഭിണി 2 വയസ്സായൊരു കുഞ്ഞുണ്ട്. ആ, ഈ കുട്ടിക്കോ ഗർഭിണിയായ സ്ത്രീക്കോ ഇത് വന്നിട്ടുണ്ടോ, കൊറോണ വന്നിട്ടുണ്ടോ? ഇല്ല ഇല്ല. ആ കുട്ടിക്ക് കോവിഡ് സ്ഥിരീകരിച്ചെന്ന് പറഞ്ഞാണ്ട് റിസൾട്ട് വന്നിരുന്നു. അതിൻ്റെ ശേഷം വീട്ടിൽ വെച്ചിട്ട് തന്നെ കുട്ടിയെ ചികിത്സിച്ചു. കുട്ടിയെ വീട്ടിലും അദ്ദേഹം മെഡിക്കൽ ഹോസ്പിറ്റലിലും, അതായത് ഹാൻഡിക്കാപ്പ്ഡ് ആയതുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് മാറ്റിയതാണോ? അല്ല, അതെന്താ വെച്ചാല് ഹോസ്പിറ്റലിൽ ഇങ്ങനെ ശ്വാസതടസ്സം കാര്യങ്ങളൊക്കെ വന്നപ്പോൾ, ഓക്സിജനും കാര്യങ്ങളൊക്കെ വേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയതാണ്. അപ്പോൾ നിങ്ങൾ അയൽവാസിയാണ്? അതെ, ഞാൻ എൻ്റെ തൊട്ട അയൽവാസിയാണ്. അതുപോലെ തന്നെ ചെറുപ്പത്തിലെ എനിക്കറിയുന്നൊരു സുഹൃത്തുമാണ്. അപ്പോൾ സുഹൃത്ത്, ഇങ്ങനെ ഒരു വിഷയം, അദ്ദേഹത്തിന് പോസിറ്റീവായ ഇങ്ങനെ ഒരു വിഷയം വന്നപ്പോൾ നിങ്ങൾ മുൻകൈ എടുത്ത് അതോടെ ആരോഗ്യ പ്രവർത്തകർ പറഞ്ഞിട്ടാണോ ഈ കാര്യങ്ങൾ? അല്ല, ഞാൻ എൻ്റെ സുഹൃത്തായതുകൊണ്ട് ഓനെ നോക്കേണ്ട ഒരു ബാധ്യത ഞങ്ങളൊക്കെ കമ്പനിക്കാർക്കുണ്ട്. നമ്മളെ സുഹൃത്താണല്ലോ. തീർച്ചയായും. അപ്പോൾ ഞാൻ തന്നെ അന്ന് രാത്രിയിൽ 2 മണിക്ക് മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് ഓനെ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുൻകൈ എടുത്തിട്ട് പോയതാണ്. ഒരു വീട്ടുകാരും ബാക്കിക്കാരും എല്ലാവരും ഉണ്ട്, പക്ഷേ എന്നാലും ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം അവരെ നോക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, അപ്പോൾ ഒരു കൊറോണ രോഗിയെ നോക്കുക, അപ്പോൾ സ്വാഭാവികമായിട്ട് മൊത്തത്തിൽ എതിർപ്പ് വീട്ടിൽ നിന്നൊക്കെ ഉണ്ടാവും. സ്വാഭാവികമായി എല്ലാവരും വീട്ടും എങ്ങനെയാന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും എതിർപ്പുകളൊക്കെ നേരിട്ടിട്ടുണ്ടോ ഈ ഒരു വിഷയത്തിൻ്റെ? ഇല്ല, ഞാൻ രാത്രിയിൽ 2 മണിക്ക് എനിക്ക് കോള് വന്നപ്പോൾ ഞാൻ ഫസ്റ്റായിട്ട് എൻ്റെ വൈഫിനാണ് വിളിക്കുന്നത്. വൈഫിനെ വിളിച്ചപ്പോൾ എനിക്ക് പൂർണ്ണ 100% സമ്മതമാണ് വൈഫ് തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഉമ്മ നിൻ്റെ ഇഷ്ടപ്രകാരം നിനക്ക് ചെയ്യാമെന്നും പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഇവിടുന്ന് പോയിട്ടുള്ളത്. 7 ദിവസം അവിടെയും പിന്നെ 7 ദിവസം വീട്ടിലും. 7 ദിവസം വീട്ടിലും ഞാൻ ആ ക്വാറന്റൈനിൽ. അതെല്ലാം ചോദിക്കണത്, നമുക്ക് അദ്ദേഹത്തിൻ്റെ ചികിത്സ 7 ദിവസം ഹോസ്പിറ്റലായിരുന്നു. ഹോസ്പിറ്റലിൽ അത് കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ നോക്കി? അത് കഴിഞ്ഞതിന് ശേഷം എന്നല്ല, അവന് പോസിറ്റീവ് ഉള്ളത് നെഗറ്റീവ് ആയതിന് ശേഷം വീട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്തു. 7 ദിവസം ക്വാറന്റൈനിൽ കഴിയാൻ വേണ്ടിയിട്ട് ആരോഗ്യ വകുപ്പ് നിർദ്ദേശിച്ചു. അങ്ങനെ 7 ദിവസം കഴിഞ്ഞു. പിന്നെ മോൻ്റെത് എത്ര സമയം കഴിഞ്ഞിട്ടാണ് മാറിയത് അദ്ദേഹത്തിൻ്റെ? മോൻ്റെത് 5-6 ദിവസം ടെസ്റ്റ് ചെയ്തതിൽ നെഗറ്റീവ് റിസൾട്ട് വന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ ഗർഭിണിയായ ഭാര്യയ്ക്ക് ഒന്നും കൊറോണ ഒന്നും വന്നിട്ടില്ല? ഇല്ല. അങ്ങനെ അപ്പോൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കൊന്നും വന്നിട്ടൊന്നുമില്ല. അപ്പോൾ ഈ റാഷിദ് കേസി എന്നാ പറഞ്ഞ ഈ സുഹൃത്തിന് കൊറോണ അഥവാ പോസിറ്റീവ് ആയതിനു ശേഷം പിന്നെ നിങ്ങൾക്ക് ഒരുപാട് ടെസ്റ്റും കാര്യങ്ങളും നടത്തില്ലേ? അപ്പോൾ നെഗറ്റീവ് ആണ് കംപ്ലീറ്റ് വന്നത്? റാഷിദിൻ്റെ പോസിറ്റീവ് ആണെന്ന് പറഞ്ഞതിന് ശേഷം മഞ്ചേരി വെച്ച് ഞാൻ അവനെ പരിചരിച്ചു. അത് കഴിഞ്ഞ് 6-ാമത്തെ ദിവസമാണ് ഞാൻ ടെസ്റ്റിന് പോകുന്നത് മഞ്ചേരിയിലേക്ക്. അങ്ങനെ എൻ്റെ ടെസ്റ്റ് 3-ാമത്തെ ദിവസം എൻ്റെ ടെസ്റ്റ് റിസൾട്ട് നെഗറ്റീവാന്ന് പറഞ്ഞിട്ട് എൻ്റെ റിസൾട്ട് വന്നു. ഇപ്പോൾ റാഷിദിനെ സംബന്ധിച്ചോളം നമുക്കറിയാം, കാലും കഴിയും കാര്യങ്ങളൊക്കെ സ്വാധീനക്കുറവാണ്. കാരണം ബാത്റൂമിലേക്ക് കൊണ്ടുപോകാനും ഏത് സമയത്തും കൂടെ ഒരാൾ വേണം. അപ്പോൾ അത്രയും അടുത്ത് നിങ്ങൾ പരിചരിച്ചിട്ട് നിങ്ങൾക്ക് അങ്ങനത്തെ അസുഖങ്ങളൊന്നും വന്നിട്ടില്ല? വന്നിട്ടില്ല. അല്ലേ, നിങ്ങളെല്ലാം ഒരു എന്താ പറയുക, കൊറോണ ആ കണ്ണം ആ റൂമിൽ നിങ്ങൾ മാത്രമായിരുന്നു? അതെ, ഞങ്ങൾക്ക് ഒരു സെപ്പറേറ്റ് അറ്റാച്ച്ഡ് ബാത്റൂമുള്ള ഒരു റൂമായിരുന്നു അവിടെ മഞ്ചേരിയിൽ ഞങ്ങൾ തന്നിട്ടുള്ളത്. പിന്നെ ഓനെ ബാത്റൂമിലേക്ക് കൊണ്ടുപോകുന്ന സമയത്തും ഞാൻ എൻ്റെ കൈ നല്ല സോപ്പിട്ട് കഴുകിയിരുന്നു. അതേപോലെ തന്നെ നല്ല മാസ്ക് ഉപയോഗിച്ചിരുന്നു. റൂമിൻ്റെ ഉള്ളിൽ തന്നെ മാസ്ക് ഉപയോഗിച്ചിരുന്നു. ഫുൾ ടൈം മാസ്ക് ഉപയോഗിച്ചിട്ടായിരുന്നു ആ റൂമിൽ നമ്മൾ കഴിഞ്ഞിരുന്നത്. അതേപോലെ ബാത്റൂമിൽ തിരിച്ച് കൊണ്ടുവരുന്ന സമയത്തും കൈയൊക്കെ നല്ല സോപ്പിട്ട് കഴുകും. അങ്ങനെ അത്രയും ഒരു കരുതലോടുകൂടി തന്നെ ആയിരുന്നു അവിടുത്തെ ഒരു ജീവിതം. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മൾ ഇപ്പോൾ കൊറോണ പേഷ്യൻറ്റിൻ്റെ അടുത്ത് നമ്മൾ അടുത്ത് ഇടപഴകിയാൽ പോലും നമ്മൾ മുൻകരുതൽ എടുത്താൽ പേടിക്കേണ്ട എന്നാണ് ഇതിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ സമൂഹം ഇത്രത്തോളം ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതിനൊക്കെ ഒരു ഉദാഹരണം തന്നെയാണ് നമ്മുടെ ഇദ്ദേഹത്തിൻ്റെ വാക്കുകളും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളൊക്കെ. അപ്പം എത്ര കാലമായി പൊതു രീതിയിലുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങി? ഏത് വകുപ്പിൻ്റെ കീഴിലാണ് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്?
ഞാനിപ്പോൾ സിവിൽ ഡിഫൻസ് എന്ന് പറഞ്ഞൊരു സേന ടീമുണ്ട്. സേന ടീം അത് ഏത് ഫയർഫോഴ്സ്? ഫയർഫോഴ്സിൻ്റെ കീഴിൽ വരുന്ന ഒരു ടീമാണ് ഈ സിവിൽ ഡിഫൻസ് എന്ന് പറയുന്നത്. സിവിൽ ഡിഫൻസ് അല്ലേ? ആ സിവിൽ ഡിഫൻസ്. അപ്പോൾ അതിൽ നമ്മളെ ഓഫീസറായിട്ടുള്ളത് മഞ്ചേരി എസ്റ്റിഒ. ആ പേരെന്താണ്? പേര് പ്രദീപ്. പ്രദീപ്, പ്രദീപ് സാർ എന്നാണ് മൂപ്പരെ പേര്. അപ്പോൾ മൂപ്പരെ ട്രെയിനിങ്ങും അതുപോലെ തന്നെ മൂപ്പരെ ക്ലാസ്സും കാര്യങ്ങളൊക്കെയാണ് നമുക്കിതിൽ ഏറ്റവും വലിയൊരു ട്രെയിനിങ് ഒക്കെ ഉണ്ട് അല്ലേ? ആ ഈ ഒരു പ്രവർത്തകർക്ക് അതിനൊക്കെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ക്ലാസ് ഇതിന് കറക്റ്റായിട്ടുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ സിവിൽ ഡിഫൻസിൻ്റെ ഒരുപാട് വർക്കുകൾ ഇപ്പോൾ ഈ കോവിഡ് സെൻ്ററിൽ അതേപോലെ തന്നെ ഈ വീടുകളിലൊക്കെ അണുനശീകരണം ചെയ്യാൻ പോവുക ഇങ്ങനത്തെ ആ ഇതൊക്കെ പോയതിന് ശേഷം ഒരു ധൈര്യം കൂടി നമുക്ക് കിട്ടി. പ്രവർത്തകനാണ് നാട്ടിലെ? ആ നാട്ടിലൊരു സന്നദ്ധ പ്രവർത്തകനാണ്. ഇപ്പോൾ കുറേ കാലമായി, വർഷങ്ങളോളമായി നമ്മൾ സന്നദ്ധ പ്രവർത്തനം ചെയ്യുന്നു. പിന്നെ ഞാൻ ഇപ്പോൾ നിങ്ങൾ കണ്ടത് കാര്യം എന്താ വെച്ചാൽ നിങ്ങളെ ഉമ്മയും അതുപോലെ തന്നെ വൈഫൊക്കെ നിങ്ങളോട് പറഞ്ഞല്ലോ നിങ്ങളെ വേണ്ട രീതിയിൽ ചെയ്തോളൊന്നുമില്ല, നിങ്ങൾക്ക് അന്ന് സപ്പോർട്ട് ഉണ്ടല്ലോ, അത് നമ്മൾ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. അധികം വീട്ടിലും അങ്ങനത്തെ കാര്യങ്ങളൊന്നും കിട്ടില്ല. നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പോലും മറ്റുള്ളവർ ചിലപ്പോൾ വീട്ടുകാരൊന്നും സമ്മതിച്ചില്ലെന്ന് വരും. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് ഇതുപോലത്തെ പ്രവർത്തനങ്ങൾ ഇനിയും നടക്കട്ടെ, എല്ലാവിധ ആശംസകളും നേരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കണ്ടില്ലേ ഇതുപോലുള്ള ഒരുപാട് നല്ല മനസ്സുകളുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഒരു 10 രൂപ അല്ലെങ്കിൽ 5 രൂപ പോലും കിട്ടാതെ സമൂഹത്തിന് വേണ്ടിയിട്ട് നടക്കുന്ന ഒരുപാട് പ്രവർത്തനത്തിന് വേണ്ടി നടക്കുന്ന, അപ്പോൾ അവരൊക്കെ നിങ്ങൾ കാണുമ്പോൾ ഒന്നും കൊടുത്തിട്ടില്ലെങ്കിലും നല്ലൊരു ചിരിയെങ്കിലും ചിരിച്ചാൽ അവരൊക്കെ നമ്മുടെ നാടിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യും. അപ്പോൾ എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്.